ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെ കഴിഞ്ഞ കുറേ കാലമായി അധികമൊന്നും പൊതുവേദികളിൽ കാണാറില്ല. ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ വലിയ വാർത്തയാകാറുമുണ്ട്. മകൾ ജുയേയുമൊത്ത് വേദി പങ്കിടുമ്പോഴാണ് കൂടുതൽ ചർച്ചയാകുന്നത്. കിമ്മിൻ്റെ പിൻഗാമി മകളാണ് എന്ന് അഭ്യൂഹങ്ങൾ സജീവമാകുന്നതിനിടെയാണ് ഒരു ഫുട്ബോൾ മത്സരം കാണാൻ രാജ്യത്തെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമൊത്ത് കിം ജോങ് ഉന്നും മകളും എത്തിയത്. അതിനിടെ മകൾ ജുയയുടെ പേര് രാജ്യത്തെ മറ്റ് പെൺകുട്ടികൾക്കോ സ്ത്രീകൾക്കോ ഇടരുതെന്നും ഉണ്ടെങ്കിൽ പേര് മാറ്റണമെന്നും ഉത്തരവിന് പിന്നിലും പിൻഗാമി ജുയെ തന്നെയെന്ന് വ്യക്തമാക്കുന്നു. ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നിന്റെ മകൾ ജുയെ അടുത്ത അനന്തരാവകാശി ആകുമോ? രാജ്യത്തിനകത്തും പുറത്തും ഉയരുന്ന ചോദ്യമാണിത്. അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നാണ് ഉത്തര കൊറിയയിൽ നിന്ന് പുറത്തു വരുന്ന ചില സൂചനകൾ. 10 വയസ്സുകാരിയായ മകളെ സർക്കാർ ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കുന്ന കിം ഇപ്പോൾ മകളുടെ പേരിന്റെ കാര്യത്തിലും ഏകാധിപത്യ സ്വഭാവം കാണിച്ചിരിക്കുന്നു. ഇനി മുതൽ മകളുടെ പേര് രാജ്യത്തെ ഒരു പെൺകുട്ടിക്കും ഇടാൻ പാടില്ലെന്ന കൽപ്പന പുറപ്പെടുവിച്ചു. നിലവിൽ ആർക്കെങ്കിലും ആ പേരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മറ്റൊരു പേരിലേക്ക് മാറണമെന്നും നിർദ്ദേശിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജുയെ എന്ന് പേരുള്ള സ്ത്രീകൾ അവരുടെ ജനന സർട്ടിഫിക്കറ്റ് മാറ്റാൻ പ്രാദേശിക സർക്കാരുകൾ അറിയിച്ചതായി ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ജിയോക്ജു സിറ്റിയിലെ സുരക്ഷാ മന്ത്രാലയം ജുയെ എന്ന് പേരുള്ളവരെ ഓഫീസിലേക്ക് വിളിപ്പിച്ച് ഒരാഴ്ചയ്ക്കകം അവരുടെ പേരുകൾ മാറ്റണമെന്ന് നിർദ്ദേശിച്ചു. ജുയെ എന്ന പേര് ഉയർന്ന അന്തസ്സുള്ള വ്യക്തിക്കായി സമർപ്പണം ചെയ്തിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. ഉത്തരകൊറിയയുടെ പരമോന്നത നേതാക്കളുടെ പേര് രാജ്യത്തെ സാധാരണ പൗരന്മാർക്കിടാൻ അനുവദിക്കില്ല. 2014 കിം ജോങ് ഉന്നിന്റെ പേര് മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് തടഞ്ഞിരുന്നു. രാജ്യത്ത് ജുയെ എന്ന പേര് തന്റെ മകൾക്ക് മാത്രമാക്കുന്നത് അവളെ പിൻഗാമിയാക്കാനുള്ള കിം ജോങ് ഉന്നിന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് നിരീക്ഷകർ കാണുന്നത്. ഉത്തര കൊറിയൻ നേതാക്കളെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾ പോലെ തന്നെ ജുയെയെ ചുറ്റിപ്പറ്റിയും ദുരൂഹതകൾ ഏറുന്നു. അതിലൊന്നാണ് അടുത്ത അവകാശി ജുയെ ആയിരിക്കും എന്ന തരത്തിലുള്ള ചർച്ചകൾ. സൈനിക പരേഡിലടക്കം മകളുമായി കിം പ്രത്യക്ഷപ്പെട്ടത് മുതലാണ് അഭ്യൂഹം ശക്തമായത്. 3 മക്കളിൽ ജുയെയെ മാത്രമാണ് കിം പൊതുമധ്യത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. തനിക്ക് ശേഷം ഉത്തര കൊറിയൻ ഭരണത്തലപ്പത്തേക്ക് മകളെ പരിശീലിപ്പിച്ചെടുക്കുകയാണ് കിമ്മെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കിമ്മിനെ ഏറെ നാളായി പൊതുവേദികളിൽ കാണാനില്ല എന്ന വാർത്തകൾക്ക് പിന്നാലെ 5 ഫെബ്രുവരി ഭാര്യയ്ക്കും മകൾ ജുയേയ്ക്കുമൊപ്പം കിം പ്രത്യക്ഷപ്പെട്ടു. മിസൈൽ പരേഡിലാണ് കിം മകളോടൊപ്പം വേദി പങ്കിട്ടത്. അന്ന് വെള്ള ജാക്കറ്റും ചുവന്ന ഷൂസും ധരിച്ച് ഭീമൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിസൈലിനരികിൽ കൂടി അച്ഛനും മകളും നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. മാത്രവുമല്ല, പരേഡ് നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസവും കിമ്മും ഭാര്യയും മകളും ഒപ്പമിരുന്ന് സൈനിക ഉദ്യോഗസ്ഥർക്കൊപ്പം വൈൻ കഴിക്കുന്നതടക്കമുള്ള ചിത്രങ്ങളും ദേശീയ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. കഴിഞ്ഞ നവംബറിൽ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തിലും കിമ്മിനോടൊപ്പം മകളും പങ്കെടുത്തിരുന്നു. മിസൈൽ പരീക്ഷണത്തിന്റെ സ്മരണാർത്ഥം പുറത്തിറക്കിയ സ്റ്റാമ്പുകളിൽ 5 എണ്ണത്തിൽ കിമ്മും മകളുമുണ്ട്. ആണവ പ്രഹരശേഷിയുള്ള ഉത്തര കൊറിയയുടെ ഭരണതലത്തിലേക്ക് കിമ്മിന്റെ മകൾ എത്തുമെന്ന് അന്നേ പ്രചരണമുണ്ടായിരുന്നു. കിം പൊതുവേദിയിൽ മകളുമായി തുടർച്ചയായി എത്തുന്നത് അച്ഛൻ മകൾ ബന്ധം മാത്രമായി കാണാനാവില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അടുത്ത അവകാശിയിലേക്കുള്ള വ്യക്തമായ സൂചനകളാണ് സൈനിക അഭ്യാസ പ്രകടന സമയത്ത് കണ്ടതെന്നാണ് സിയോളിലെ ഹാൻകോക്ക് സർവകലാശാലയിലെ വിദേശകാര്യ പഠന വിഭാഗത്തിലെ പ്രൊഫസർ മേസൺ റിച്ചിയുടെ വിലയിരുത്തൽ. രാജ്യത്തെ ആണവ ആയുധങ്ങൾ അടക്കമുള്ളവയുടെ പ്രദർശനങ്ങളിൽ മകളും ഭാഗമാകുന്നത് അധികാര കേന്ദ്രീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നിഷ്പ്രഭമാക്കുന്നതാണെന്ന് മേസൺ റിച്ചി വിശദമാക്കി. അടുത്തിടെ കിമ്മിന്റെ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് പല വാർത്തകളും പുറത്തുവന്നിരുന്നു. അമിതമായി മദ്യപിക്കുന്ന കിം അനാരോഗ്യകരമായ ജീവിതശൈലി നയിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ആരോഗ്യത്തെയും സുരക്ഷയെയും കുറിച്ച് ഉത്കണ്ഠാകുലനാണെന്നും അമിതമായി മദ്യപിച്ച ശേഷം അദ്ദേഹം കരയുന്നത് കേട്ടെന്നും കിമ്മുമായി അടുത്ത ബന്ധമുള്ള ഡോക്ടർ ചോയി ജിൻബുക്ക് അറിയിച്ചു. ഉൻ ഏകാന്തനാണെന്നും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. കൂടുതൽ നേരം വ്യായാമം ചെയ്യാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും ഉൻ അത് അനുസരിക്കുന്നില്ല. തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നതിലും കിം വളരെയധികം ആശങ്കാകുലനാണ്.
വിദേശ യാത്രകളിൽ പോലും സ്വന്തം ടോയ്ലറ്റ് കിം ജോങ് ഉൻ കൊണ്ടുപോകുന്നത് തന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഒന്നും മറ്റാർക്കും കിട്ടാതിരിക്കുന്നതിനു വേണ്ടിയാണ്.